like a bell cut. കേന്ദ്രം ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് മുട്ടയാണ് വേണ്ടത്. നിങ്ങൾക്ക് വേണമെങ്കിൽ അഞ്ചാറ് മുട്ട വെച്ച് ഉണ്ടാക്കാം. അത് പൊട്ടിച്ച് അതിനകത്തോടെ ഇടണം. ചെറിയൊരു ഹോൾ അതിന്റെ മണ്ടക്ക് ഇങ്ങനെ ഇടുക. ഞങ്ങൾ ഹോളിടെ എടുക്കുന്നത് ഒരു കൂട്ടർവെയറാണ്. എല്ലാവർത്തേക്കും ഒരു കുട്ടിയുണ്ട്. ഇപ്പൊ അടുത്ത മുട്ട പൊട്ടിക്കുകയാണ്. മുട്ട വീണോണ്ടിരിക്കുക. ഇനി നല്ല രീതിയിട്ട് കുലുക്കും. കുലുക്കി കൊടുത്താൽ മതി. അത് ഓട്ടോമാറ്റിക് ആയിട്ട് അങ്ങ് വീണോളും. നമ്മൾ കഴിയിട്ടുണ്ട്. ഇത് നമുക്ക് ഉണക്കാൻ വെക്കാം. എന്നിട്ട് അടുത്ത മുട്ടയും കൂടി നമുക്ക് കഴിയാം. ഊട്ടയിലോട്ട് വെള്ളം ഫില്ല് ചെയ്ത് ഇറക്കണം. എന്നിട്ട് ഇങ്ങനെ വിളിച്ചൊന്ന് കുലുക്കിയാൽ മതി. രണ്ടൂന്ന് വട്ടം അങ്ങനെ നാക്കണം. രണ്ടൂന്ന് വട്ടം ഇങ്ങനെ ആക്കിയാൽ മതി. ആദ്യം നമ്മള് ഒരു സ്റ്റൗ കത്തിക്കണം. പിന്നെ ഒരു സ്റ്റീൽ പാത്രം എടുത്ത് വെക്കണം അതിനകത്ത്. പിന്നെ എന്തോട്ട് മെഴുക് ഇട്ട് കൊടുക്കാം. മെഴുക് നിങ്ങൾ വീട്ടിലൊക്കെ തിരിയൊക്കെ കാണുമല്ലോ, അത് ഉരിക്കാൻ. അല്ലെങ്കിൽ നിങ്ങളുടെ പള്ളിയിലോ ചെടിയിലോ അല്ലൊക്കെ കാണും. അവിടെ നിന്നൊക്കെ പോയി മെഴുകെടുത്തായി. തീ തീ കത്തിച്ച നല്ല വൃത്തിയൊക്കെ ചൂടാ. ഉരുകി വരുന്നുണ്ട്. ഉരുകി വരുന്നുണ്ട്. ഒരു സ്പൂണിട്ട് നിങ്ങളൊന്ന് ചെറുതായിട്ട് അല്ല, ഉരുകി വെള്ളം പോലെ ആവുന്നുണ്ട്. നിങ്ങൾക്ക് കാണാം ഇത് ഉരുകി വന്നിട്ടുണ്ട്. അതിന്റെ മണ്ടയ്ക്ക് ഇച്ചിരി വേസ്റ്റ് ഒക്കെ കിടപ്പുണ്ട്. തിരിയ ഒക്കെ നമുക്കൊന്ന് എടുത്തു കളയാം. തീപ്പെട്ടി തീപ്പെട്ടി അതുപോലുള്ള സാധനങ്ങൾ ഇപ്പൊ കറുത്ത കളറി കിടക്കുന്നത്. ഞങ്ങളൊരു ഈ കുരിശടി എന്നൊക്കെയാണ് എടുത്തത്. അന്നേരം അവിടെ നിന്ന് എടുത്തപ്പം അവിടുത്തെ ഒരു മണലിലാണ് ഈ ഇതൊക്കെ വീഴുന്നത്. അന്നേരം അതിനകത്തുനിന്ന് അതിനകത്ത് ആ മണലാണ്. അതാ ഈ കളറ്. നമുക്ക് ഈ ഒരു ഗ്ലാസ്സിനകത്തോട്ട് കാണും. ഒരു കുറച്ച് കളർ എടുത്ത് ചെത്തി ചെത്തി ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്യാൻഡിലിന് കുറച്ച് കളർ വെക്കാൻ വേണ്ടിയാണ്. കറുത്ത കളർക്ക് മാറി ഒരു വേറെ ബ്യൂട്ടിഫുൾ കളർ ആവാൻ വേണ്ടിയാണ് നമ്മൾ മൊത്തം ചെത്തി ഇടണം. ഒരു കളർ മാത്രമേ എടുക്കുന്നുള്ളൂ, പല പല കളർ എടുക്കുന്നില്ല. നമ്മളാ ചെതിർച്ച് വെച്ചാൽ ക്രയോൺസ് ഒന്ന് അതിനകത്തോട്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കുറച്ച് നേരം ഇളക്കി കൊടുക്കുക. കളർ വരുന്നുണ്ട്, ചുമന്ന കളർ വരുന്നുണ്ട്. ചുമന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒത്തിരി കളർ ഇടാം. ഞങ്ങൾ ഒരു കളർ ഇടുന്നു. വേറൊരു പാത്രത്തിനകത്തോട് ഇങ്ങനെ പല പല പാത്രത്തിൽ ഇങ്ങനെ ചുരണ്ടി ഇട്ടിട്ട് അതിനകത്തോട് ഇങ്ങനെ ഇച്ചിരി ചോഴിച്ചൊഴിച്ച് സൈഡിൽ എല്ലാം എല്ലാം പറ്റി ഇരിക്കുന്നുണ്ട്. കളർ ചുമന്ന് ആയിക്കൊണ്ടിരിക്കും. നല്ല വൃത്തിക്ക് കുറച്ച് ചെത്തി കഴിഞ്ഞിട്ടാൽ നമ്മൾ അവസാനം കുറച്ച് ഫുള്ളോടെ എടുത്തിട്ട് അതുകൊണ്ട് ഇച്ചിരി അലിയാൻ സമയമെടുക്കും. കോട്ടൻ്റെ നൂലെടുത്തിട്ടുണ്ട് തിരി നല്ല വൃത്തി കത്താൻ വേണ്ടി. എക്ഷെല്ലിനകത്തോട്ട് നമ്മൾ ആ കോട്ടൻ്റെ തുണി ഒന്ന് പയ്യെ ഇറക്കി വെച്ചു കൊടുക്കുക. കൈ കൊള്ളായിരിക്കാൻ വേണ്ടി ഒരു എക്സ്റ്റാൻഡിനകത്താണ് വെച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മണ്ണിലൊരു പി വി സി പൈപ്പ് വെച്ചൊരു കുഴി ഉണ്ടാക്കിയിട്ട് അതിനകത്തോട്ട് ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി. എഗ് ഷെല്ലിനകത്തോട്ട് നമ്മൾ ഉരുക്കിയ തിരിയുടെ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കുക. ശബ്ദമൊക്കെ കേൾക്കും. സൂക്ഷിച്ചൊഴിക്കണേ കൈ വീണാ പുള്ളി കരിയും. ഇത് മൊത്തം നമ്മൾ നടച്ചിട്ടുണ്ട്. പക്ഷെ വീണ്ടും ഒത്തിരി അധികം വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതൊക്കെ ഇതിനകത്തോടൊക്കെ ഒഴിച്ചു കൊടുക്കാം. എല്ലാത്തിനും നമുക്കൊന്ന് ഫില്ല് ചെയ്തിട്ട് മൊത്തത്തിൽ നിറക്കണ്ട, ഒരു പകുതിച്ച് വെച്ച് നിറയ്ക്കാൻ പറ്റത്തുള്ളു. അത്
ഇതിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഒരു മണിക്കൂർ ഉണങ്ങാൻ വെച്ചേക്കണം. ഫ്രിഡ്ജിൽ വെച്ചാൽ അത്ര സമയമൊന്നും വേണ്ട, ഞങ്ങൾ ഫ്രിഡ്ജിലൊന്നും അല്ല വെക്കുന്ന. ഒരു മണിക്കൂർ ഇവിടെ ഉണങ്ങാൻ വെച്ചേക്കണം. ഒരു മണിക്കൂർ കഴിഞ്ഞുള്ള ദൃശ്യങ്ങൾ ഇനി നിങ്ങൾക്ക് കാണാം. എക്സെൽ ക്യാൻഡിൽ നമ്മൾ വെച്ചിട്ട് 2-3 മണിക്കൂറായി, നമുക്ക് ശരിയായോന്ന് നോക്കാം. നമുക്കൊന്ന് തുറന്നു നോക്കാം. ഓ വണ്ടർഫുൾ. ആദ്യം മുട്ടയുടെ ആദ്യം എടുക്കണ്ടേ, ഇതൊക്കെ നമ്മൾ അധികം വെച്ചേക്ക നോക്ക്. ഇതെല്ലാം ഓരോന്ന് വെച്ച് നമ്മൾ എടുത്തെടുത്ത് മാറ്റി വെക്കാം. ഓ സൂപ്പർ. ഇനി നമുക്ക് മുട്ട പൊട്ടിച്ച് നോക്കാം. പൊട്ടിക്കാം മുട്ടയുടെ തോടെല്ലാം പൊളിക്കുക. അടിച്ചടിച്ച് പൊളിക്കണം. എല്ലാം പൊട്ടിച്ചെടുത്ത് നോക്ക് സെറ്റാക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ കത്തിച്ചു കൊടുക്കും. ഇത് നോക്ക്, ഇത് മൊത്തത്തിൽ ഇവിടെ ഇളകി ഇളകി പൊട്ടിയിരിക്കുന്നതാണ്. എന്തോ പറ്റിയാന്നറിയാം. ആദ്യം എനിക്ക് ചെറിയ മിസ്റ്റേക്ക് പറ്റി, തറേനെ പിട്ട് അടിച്ചടിച്ച് തോടിളക്കാനാണ് നോക്കിയത്. അതുകൊണ്ട് ഇവിടെ എല്ലാം പൊട്ടിപ്പോയി. ഇതായിരുന്നു കറക്റ്റ് ഷേപ്പ് എടുത്തത്. നമുക്കിത് കത്തിച്ചു കൊടുക്കാം. നമ്മളിതെല്ലാം ഓർഡർ വെച്ചിട്ടുണ്ട്. നിങ്ങളിത് ഇങ്ങനെ ഇരിക്കുമ്പോൾ മുട്ടയുടെ ഷേപ്പ് ഇരിക്കുന്നതുകൊണ്ട് എങ്ങനെ വെക്കുമെന്നായിരിക്കും വയ്ക്കുന്നത്. നമ്മൾ ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇത് നിറയുമ്പോൾ അതിനകത്ത് നിന്ന് ലീക്കാകും. ലീക്കാകുമ്പോൾ അത് അടിയിൽ കിടന്ന് ഒട്ടി ഈ ഷേപ്പ് ഇടാവും. അപ്പോൾ നമ്മൾ ഈ സാധനത്തിൽ വെച്ചോണ്ടാണ് അങ്ങനെ ഓരോ സാധനം ഓരോ ഷേപ്പ് ഇങ്ങനെ നമുക്ക് ഓരോന്ന് വെച്ച് കത്തിക്കാം. എല്ലാം നമ്മൾ കത്തിച്ചിട്ടിട്ടുണ്ട് ഫ്രണ്ട്സ്. എക്സെൽ ക്യാൻഡി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. എൽഫോട്ടെക് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് നല്ല വീഡിയോസ് കാണാമെന്ന പ്രതീക്ഷയിൽ ക്യാമറമാൻ ലിബുരാജിനൊപ്പം ഇസ്മി ദിബിൻ രാജ് സൈനി ആ